ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മുന്തിരി വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ക്രിസ്മസ് ഒക്കെ ആവാറായി, നമുക്ക് മുന്തിരി വൈനും അതുപോലെ തന്നെ പ്ലം കേക്കും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. പല രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് നേരെ മുന്തിരി വൈൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ വൈൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് 1 കിലോ മുന്തിരിക്കാണ്. അപ്പോൾ ഞാനിവിടെ മുന്തിരിയെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പും മുന്തിരിയുടെ 1-2 റെസിപ്പീസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നല്ല മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പിലും ഇട്ട് വെച്ച് നന്നായിട്ട് നമ്മൾ മുന്തിരി കഴുകിയെടുക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ട് മുന്തിരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്നങ്ങ് തുടച്ചെടുക്കണം. തുടച്ച് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് മുന്തിരിയെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മൾ ഈ മുന്തിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും ഏലക്കയും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ഏലക്ക അതുപോലെ ഒരു 8-10 ഗ്രാമ്പും ഉണ്ട്, അതുപോലെ ഒരു 3-4 കഷ്ണം പട്ടയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവാണ്. പലരും പല രീതിയിലാണ് നമ്മൾ ഈ മുന്തിരി വൈൻ കെട്ടി വെക്കുക. ഇപ്പോൾ ഇതിങ്ങനെ തിളപ്പിക്കാതെ ഡയറക്റ്റ് ആയിട്ടും മുന്തിരി കെട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാനും അങ്ങനെ കെട്ടി വെച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ 21 ദിവസം ഇത് കെട്ടി വെക്കണം. അപ്പോൾ മുന്തിരിയിലോ അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഭരണിയിലോ എവിടെയെങ്കിലും കുറച്ച് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഇരുന്ന് അത് പെട്ടെന്ന് ഇത് പൂത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ടിടുവാണെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഭരണിയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് ഇടാനായിട്ട് എടുക്കുന്ന ഭരണിയും അതുപോലെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി �ഞാൻ ഇതിനകത്തേക്ക് 1/2 കിലോ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം. അത് നമ്മൾ 21 ദിവസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ചേർക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ചേർക്കുന്നത് 1/2 കിലോ പഞ്ചസാരയാണ്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് തായി, 1 പിടി ഗോതമ്പ്. അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി തന്നെ എടുക്കണം. 1 പിടി ഗോതമ്പ്, അതുപോലെ 1 വലിയ സ്പൂൺ ഈസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് നമ്മൾ ആ മുന്തിരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്കിതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം വേണം ചേർക്കാൻ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കെട്ടി വെച്ച് 21 ദിവസം നമുക്കിത് കെട്ടി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് പൂത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഭരണിയുടെ 1/4 ഭാഗത്തോളമേ അത് വരാവുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 ദിവസം ഇത് നന്നായിട്ട് അങ്ങ് പതഞ്ഞ്, നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതങ്ങ് പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1-2 ദിവസം ഇടയ്ക്ക് 1-2 തവണയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. അപ്പോൾ ഇനി നമുക്കിതങ്ങ് കെട്ടി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്, ആദ്യത്തെ 1 ദിവസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം ഇത് ഒത്തിരി പതഞ്ഞങ്ങ് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്, അത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ തണുപ്പൊക്കെ കൂടുതലുള്ളതാണെങ്കിൽ ഒത്തിരി പതഞ്ഞങ്ങ് പൊങ്ങി വന്നില്ല എന്നും വരും. അതുപോലെ എല്ലാ ദിവസവും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇതൊന്ന് ഇളക്കിയിടുക. അത് ഇളക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കിയിടുക. 21 ദിവസം നമ്മൾ ഇതുപോലെ കെട്ടി വെക്കുക. 21-ാം ദിവസം നമുക്കിത് തുറന്ന് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ 21-ാം ദിവസം നമ്മളിത് അരിച്ചെടുത്തിട്ട് വേണം നമ്മളിതിന് ബാക്കി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അതുപോലെ കളറ് വേണമെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര കരിച്ചൊക്കെ ചേർക്കാനായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ദാ 21 ദിവസം കഴിഞ്ഞ് നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. ദാ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് പരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചെറിയ തുളയുള്ള അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു തുണി വെച്ച് അരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിക്കേണ്ടവർക്ക് അങ്ങനെ അരിച്ചെടുക്കാം.
ഇത് പരിച്ച് ഞാനിവിടെ ഇതാ നമ്മുടെ വൈൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇത് തന്നെ നമുക്ക് നല്ല കളറുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര കരിച്ച് ചേർക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പഞ്ചസാര കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ മധുരം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നോക്കിയിട്ട് മധുരം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ചസാര കൂടെ കരിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ പഞ്ചസാര കൂടെ കരിച്ച് ചേർത്തതിന് ശേഷം നമ്മളത് ആ പഴയ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചു വെച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല തെളിഞ്ഞ് നല്ല കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര കരിച്ച് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വൈനിന് അത്യാവശ്യം കളറുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി പഞ്ചസാര എടുത്തിട്ടില്ല. ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ തീ കുറച്ച് വെച്ച് വെക്കുക. അപ്പോൾ പതുക്കെ ഇത് ഉരുകി വരാനായിട്ട് തുടങ്ങും. ഉരുകി വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഇതാ ഇതുപോലെ മാറി വരും. നമ്മൾ സാധാരണ കേക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവാതെ നോക്കുക. ഈ ഗോൾഡൻ കളർ അങ്ങ് മാറി ഒരു നല്ല ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര നല്ല കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ വൈനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈനകത്തേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഹാർഡായിട്ട് പോകും. ഈ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര നല്ല കല്ല് പോലെ നല്ല കട്ടയിലായി പോകും, കട്ടയായി പോകും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണ പഞ്ചസാര വെള്ളത്തിൽ അലിയുന്ന പോലെ തന്നെ നമുക്കിത് അലിഞ്ഞു വരും. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് തിരിച്ച് ഇത് ആ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചു വയ്ക്കാം. ആ ഭരണി പിന്നെ കഴുകണം എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ അരിച്ചെടുത്ത ആ ഭരണിയില്ലേ, അതിനകത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒരു 3-4 ദിവസം കൂടെ അതിനകത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മളത് ഇളക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഒരു 4 ദിവസത്തേക്ക് അതിനെ അനക്കാതെ വെക്കുക. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുമ്പ് കെട്ടി വെച്ച പോലെ തന്നെ അങ്ങ് കെട്ടി വെച്ചേക്കുക. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മളത് എടുക്കുമ്പോൾ ഒട്ടും മിക്സ് ചെയ്ത് കൊടുക്കാതെ മുകളിൽ നിന്ന് തന്നെ നമ്മളത് ഊറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞ നല്ല വൈൻ നമുക്ക് കിട്ടും. അതുപോലെ നമ്മളിത് ഊറ്റിയെടുത്ത് വെക്കുമ്പോൾ അതായത് ഇതുപോലെ കളറുള്ള ബോട്ടിലുകളിൽ നമ്മൾ ഊറ്റിയെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിനേക്കാളും നമ്മുടെ വൈനൊക്കെ കേടാവാതിരിക്കുക എപ്പോഴും ഇതുപോലെ കളറുള്ള ബോട്ടിലുകളിൽ ഒഴിച്ചു വെക്കുമ്പോഴാണ്. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ വൈനൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വൈനിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അല്ലെങ്കിൽ ഇത് കേടാവാതിരിക്കാനുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് വൈൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.